ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സീരീസ് ഗംഭീരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറേ ആവശ്യങ്ങൾ വരുന്നുണ്ട്. കമൻറ്റ് ബോക്സിൽ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ അത് ചെയ്യാൻ പറ്റുമോ ചെയ്യുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പുഡിംഗ് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേക്ക്സ് മാത്രമല്ല പുഡിങ്സ് വേണം. കേക്കിൻ്റെ പരമ്പര തീർന്നിട്ടില്ല കേട്ടോ, ഇനി കേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇടയ്ക്ക് ഒരു പുഡിംഗ് ആകാമെന്ന് വിചാരിച്ചു. കുറേ പേർക്ക് പുഡിംഗ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ക്രിസ്മസിന് പറ്റിയ ഒരു പുഡിംഗ് ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ചേർത്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിംഗ്. ഇത് ഡിപ്ലോമാറ്റ് പുഡിംഗാണ്. ഞാൻ കുറേ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഡിപ്ലോമാറ്റ് പുഡിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു കസ്റ്റേർഡ് ബേസ്ഡ് പുഡിംഗ് ആണ്. ഒരു സാധാരണഗതിയിൽ ജലറ്റിനൊക്കെ ചേർത്തിട്ട് സെറ്റാക്കി എടുക്കുന്ന ഒരു പുഡിംഗ്. അപ്പോൾ മുട്ട ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക് എഗ്ഗ് വെച്ചിട്ട് കസ്റ്റേർഡ് ഉണ്ടാക്കുമല്ലോ. അതായത് മുട്ടയുടെ യോക്ക് വെച്ചിട്ട് പാലും പഞ്ചസാരയും ചേർത്ത് കുറുക്കി എടുക്കും. അതൊരു കസ്റ്റേർഡാണ്. അങ്ങനെ എഗ് കസ്റ്റേർഡ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ബാക്കി ഇപ്പം ഞാൻ ചേർക്കാൻ പോകുന്ന പോലെ നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ജലത്തിനും ചേർത്ത് സെറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പുഡിങ്ങാണ്. പക്ഷേ ഇതിപ്പോൾ എഗ്ലെസ് വേർഷനാണ് ഞാൻ ചെയ്യുന്നത്. എഗ്ലെസ് വേർഷൻ എന്ന് പറയുമ്പോൾ മുട്ടയില്ലല്ലോ. അപ്പോൾ നമുക്ക് അല്ലാണ്ടൊരു കസ്റ്റേർഡ് ഉണ്ടാക്കണം. അതിനെന്താ ചെയ്യുന്നത്? കസ്റ്റേർഡ് പൗഡർ ഉപയോഗിച്ചിട്ട് കസ്റ്റേർഡ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലവർ ഉപയോഗിച്ചിട്ടും കസ്റ്റേർഡ് ഉണ്ടാക്കാം. അങ്ങനെയും ചെയ്യാം. കോൺഫ്ലവർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ ഒരു യെല്ലോ കളർ കിട്ടില്ല. യെല്ലോ കളർ വേണ്ട, ഇതിപ്പോൾ ഒരു മുട്ടയുടെ കളർ കിട്ടും. നമ്മൾ എഗ് കസ്റ്റേർഡ് ഉണ്ടാക്കുമ്പോൾ എന്താ കളർ? ഒരു യെല്ലോ കളർ അല്ലേ, ഒരു ലൈറ്റ് യെല്ലോ കളർ. അതുപോലത്തെ ഒരു കളർ നമുക്ക് എന്തായാലും വാനില കസ്റ്റേർഡ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ കിട്ടും. കസ്റ്റേർഡ് പൗഡർ തന്നെ അറിയാമല്ലോ, പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് പൊടി കലക്കി പാലിൽ കുറുക്കി എടുക്കുന്നതാണ്, കസ്റ്റേർഡ് പൗഡർ കുറുക്കി എടുക്കുന്ന അങ്ങനെ ഒരു കസ്റ്റേർഡ്. അതല്ലെങ്കിൽ അതേ അളവിൽ കോൺഫ്ലവറും പഞ്ചസാരയും പാലും കൂടി കുറുക്കി വരും, ബേസ് ഉണ്ടാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. കളറില്ലാതെ ഉള്ളൂ, വേണമെങ്കിൽ കളർ ചേർക്കുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇനി കൂടുതൽ ഞാൻ നീട്ടുന്നില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ്. ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, പോയിക്കോളൂ. ഇതിലിപ്പോൾ ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി രണ്ട് കളറേ കിട്ടിയുള്ളൂ. യെല്ലോയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഇത് ഗ്ലേസ്ഡ് ചെറീസ് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് കിസ്മിസ് ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഞാനിങ്ങനെ ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് വേണമെങ്കിൽ ഫിഗ്സ് ചേർക്കാം, പിന്നെന്താ പറയുക, ഡേറ്റ്സ് ചേർക്കാം. നമ്മളിപ്പോൾ ഒരു പ്ലം കേക്കിൽ ചേർക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങൾ വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എല്ലാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ എടുക്കുക. ഇതിപ്പോൾ എല്ലാം ഒരു ടു ടേബിൾ സ്പൂൺ വെച്ചിട്ട് ടു അല്ല ഇച്ചിരി കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വേറെ കാര്യങ്ങളും കൂടി വരികയാണെങ്കിൽ അതും ടു ടേബിൾ സ്പൂൺ രണ്ടെണ്ണം കൂടി വരുമ്പോൾ ഒരുപാട് ആകില്ലേ. ഇതിപ്പം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ വരും. എന്തായാലും എല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. അതോടൊപ്പം ഒരു കാര്യം കൂടി ചേർക്കും. ദാറ്റ് ഈസ് ഈ കുക്കീസ് പോലത്തെ ബിസ്ക്കറ്റ്സ് വാങ്ങിക്കാൻ കിട്ടില്ലേ, ഇതിപ്പോൾ കാഷ്യൂനട്ട് കുക്കീസ് പോലത്തെ ബിസ്ക്കറ്റ് ആണ്. ഇത് എട്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടി ചെറുതായിട്ടൊന്ന് ഉടച്ച് കൈകൊണ്ട് ഉടച്ചിട്ടായിരിക്കും അതിനകത്തേക്ക് ഇങ്ങനെ ചേർക്കുന്നത്. എങ്ങനെയാണ് വെച്ചാൽ ദേ ഇതുപോലെയല്ല, ഒരുപാട് ഫൈനായിട്ടൊന്നും പൗഡറൊന്നും ആക്കില്ല, ഇങ്ങനെ ലാസ്റ്റ്. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇത് അര ലിറ്റർ പാലുണ്ട്, അതിൽ നിന്ന് കുറച്ചെടുക്കാം. ഇത് കസ്റ്റേർഡ് കലക്കാനായിട്ട് മാറ്റാം. ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ, ഒരു ടേബിൾ സ്പൂൺ അരച്ചെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ എഗ് കസ്റ്റേർഡിന് പകരമാണ് നമ്മളിങ്ങനെ കസ്റ്റേർഡ് പൗഡർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ കസ്റ്റേർഡ് പൗഡറിന് പകരം കോൺഫ്ലവർ മാത്രം വെച്ചും ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ കോൺഫ്ലവർ ചേർക്കാണെങ്കിൽ ഈ കളർ കിട്ടില്ല, അത്രേ ഉള്ളൂ. ഇത് യെല്ലോ കളർ. പിന്നെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാക്കി പാലൊഴിക്കുന്നു, അതോടൊപ്പം കോൺഫ്ലവർ മിക്സ് ചെയ്ത പാലും ചേർക്കണം. അടുപ്പിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ കസ്റ്റേർഡ് കുറുക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ചെയ്യണം. ജലാറ്റിൻ, ഒരു ടേബിൾ സ്പൂൺ ജലാറ്റിൻ. അപ്പോൾ ഇത് പ്യുവർ വെജിറ്റേറിയൻസ് ജലാറ്റിൻ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്തവർ ചെയ്യുകയാണെങ്കിൽ ഒരല്പം, അതായത് ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് ഉപയോഗിക്കാം. ഒരു ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 3 teaspoons. അതെ, അതിനകത്തേക്ക് ഒരു 1/2 cup ഐസ് വാട്ടർ. കുതിർന്ന് റെഡിയായി വരും. അപ്പോൾ കസ്റ്റേർഡ് ഒന്ന് കുറുക്കിയെടുക്കാം. ഓക്കെ, കസ്റ്റേർഡ് മിക്സും പാലും കൂടി അടുപ്പിൽ കയറ്റിയിട്ടുണ്ട്. ഇളക്കി ഒന്ന് തള വന്ന് കഴിയുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കുറുകി വരും. അപ്പോൾ തടിത്തവയായിരിക്കും ഏറ്റവും നല്ലത് ഇങ്ങനെ ഇളക്കി കൊടുക്കും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നില്ല ഇങ്ങനെ തിക്കായി വരുന്നത്. ഇത് നോക്കിക്കോളൂ. ഇത് പാലും നമ്മൾ കസ്റ്റേർഡ് കലക്കിയതും കൂടി ചേർത്താണ് ഇപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിലേക്കൊരു അല്പം പഞ്ചസാരയും കൂടി ചേർക്കേണ്ട ആവശ്യമുണ്ട്, അതും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലും കസ്റ്റേർഡും എല്ലാം നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങി. ഇത് പഞ്ചസാര കറക്റ്റ് 1/2 cup ഞാൻ അളന്നിട്ടുണ്ട്. കറക്റ്റ് 1/2 cup അളന്നിട്ടുണ്ട് പഞ്ചസാര. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് പഞ്ചസാരയും അലിയും കസ്റ്റേർഡും ഒക്കെ ആയിട്ട് ചേർന്നിട്ട് നല്ല കുറുകി വരും. തള വന്നു കഴിഞ്ഞിട്ട് ഗുരുഹുള്ളൂ കേട്ടോ. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ കൈയെടുക്കാണ്ട് ഇളക്കി കൊണ്ടേയിരിക്കണം, പെട്ടെന്നാകും. ഓക്കെ, ഇപ്പം നല്ലതായിട്ട് തള വന്നു, ഇങ്ങനെ കുറുകി വരും.
നമ്മുടെ ഈ തടിത്തവ ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ഗ്ലേസിങ്ങും ഇത്രയും മതി. ഇത് ഒരുപാട് ഓവർ തിക്കായിട്ട് കുറുകേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് കസ്റ്റാർഡ് പൗഡറല്ലേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ചേർത്തിരിക്കുന്നത്. ഈ 1/2 ലിറ്റർ പാൽ കുറേ കൂടി തിക്കായിട്ട് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ വേണം. പക്ഷേ ഇത് അതിൻ്റെ ആവശ്യമില്ല, കാര്യം നമ്മൾ ജലറ്റിനും കൂടി ചേർക്കും. അതാണ് അതിൻ്റെ തിക്കനിങ് ഏജൻറ്റ്. ജലറ്റിൻ ചേർക്കാനും താല്പര്യമില്ല, ചൈന ഗ്രാസും വേണ്ട എന്നുണ്ടെങ്കിൽ കസ്റ്റാർഡ് പൗഡർ ചേർക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർക്കുക. അപ്പോൾ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ആ ഒരു അത് വെച്ച് തന്നെ ഇത് ഹോൾഡ് ചെയ്യും. പിന്നെ ഇത് ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും ആകാം. ഇതിപ്പോൾ വാനില, അതിന് പോലെ സ്ട്രോബെറിയോ പിസ്തയോ അങ്ങനെയൊക്കെയുള്ള ഫ്ലേവേഴ്സ് ഉണ്ടെങ്കിൽ അതായിട്ടും കഴിയും. ടീ ഓഫ് ചെയ്യണം. പിന്നെ ചൂടോടുകൂടി തന്നെ ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലും വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ നല്ല കുതിർന്നിരിക്കുമല്ലേ, ഇത് നല്ല ചൂടാണ്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിക്കോളും. സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി വേറെ വെള്ളം ഒഴിച്ച് ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് മെൽറ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഇങ്ങനെയും നടക്കും. ദിസ് ഇസ് അനദർ മെത്തേഡ്. കുതിർന്ന ജലറ്റിൻ ആയിരിക്കണം, അത് വളരെ നിർബന്ധമാണ്. ഉണ്ടല്ലോ ഈ ചൂടിൽ തന്നെ നന്നായിട്ടത് മെൽറ്റ് ആകും. ഇനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നു. ജലറ്റിനെല്ലാം മെൽറ്റായി കഴിഞ്ഞു, എവിടെ പോയി പോലും അറിയില്ല. കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. ഒരു റൂം ടെമ്പറേച്ചറിലേക്ക് ഏകദേശം ആകുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു, ജലറ്റൻ ചേർത്തു, കാണാനേ ഇല്ല. അപ്പോൾ ഇതൊന്ന് തണുക്കണം. തണുക്കണം മീൻസ് റൂം ടെമ്പറേച്ചറിലേക്ക് ഏകദേശം ആകണം. അപ്പോൾ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ ഫാനൊക്കെ ആണെങ്കിൽ ഫാനിൻ്റെ താഴെ കൊണ്ട് വെച്ചാൽ പെട്ടെന്നാകും. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തൊരു ബേസിനിൽ വെച്ചിട്ട് കുറേ ഐസ് വാട്ടർ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് ഇളക്കി കൊടുത്താലും ആകും. ഫാനിൻ്റെ താഴെ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി. ഞാനിപ്പോൾ വെച്ചാൽ നമ്മുടെ ഇവിടെ AC ഉണ്ട്, അതിൻ്റെ താഴെ കൊണ്ട് വെക്കാൻ പോവാണ്. പക്ഷേ ഇളക്കി കൊടുക്കണം, പാട കെട്ടാണ്ട് റെഡിയാക്കി എടുക്കും. ഓക്കെ, അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. പോരെ, എല്ലാം റെഡിയാണ്. ഇനി ഇതൊന്ന് തണുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ കസ്റ്റേർഡ് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നോക്കിയേ, ഒരുപാട് തിക്കല്ല. ഇതിന് ജലറ്റിൻ പ്രവർത്തിച്ച് തുടങ്ങാൻ മുഴുവേ ഉള്ളൂ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് നല്ല സെറ്റായി വരും. അപ്പോൾ പ്രത്യേകിച്ച് കുറുകിയിരിക്കുന്നു. അങ്ങനെ ഇത്രയും. ഓക്കെ, ഇനിയാണ് നമ്മളിതിനകത്തേക്ക് കാര്യങ്ങളൊക്കെ ചേർക്കാൻ പോകുന്നത്. ഈ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഇതിനകത്ത് എന്തൊക്കെ ചേർക്കാൻ പറ്റുമോ അതെല്ലാം മാക്സിമം ചേർക്കാം. അപ്പോൾ ഇത് ക്രിസ്മസിന് പറ്റിയ ഒരു പുഡിങ്ങാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്തായാലും ഈ സീസണിൽ നമ്മുടെ കയ്യിൽ ധാരാളം നമ്മൾ ഫ്രൂട്ട് കേക്കിനും പ്ലം കേക്കിനൊക്കെ വാങ്ങുന്ന സാധനങ്ങളുടെ ബാക്കിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകും. അത് മിക്സ് ചെയ്ത് ഫ്രൂട്ട്സും ഫിക്സും എല്ലാം കാണുമല്ലോ, അതെല്ലാം ഇതിനകത്തേക്ക് ചേർക്കാം. ഇതിൻ്റെ ബിസ്ക്കറ്റിൻ്റെ പീസസും കൂടി, കുക്കീസ് ഒരു കംപ്ലീറ്റ് ബിസ്ക്കറ്റ് പീസസും ഇട്ട് കഴിഞ്ഞു. ജസ്റ്റ് ഒരു മിക്സ് ചെയ്യാം. ഇത്ര ആവശ്യമുള്ളൂ. കുറച്ചൊരു വാനില എസൻസ് അല്ലെങ്കിൽ ഓറഞ്ച് എസൻസ് അതും കൂടി ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കണം. ഇതിന് പകരം വേണമെങ്കിൽ ഓറഞ്ച് എസൻസ് ചേർക്കാം, അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. എന്തെങ്കിലും ഓറഞ്ച് എസൻസ് തീർന്നുപോയി, അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഓറഞ്ച് എസൻസ്, 1/2 ടീസ്പൂൺ വാനില, അങ്ങനെ ചേർത്താലും മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, ഇത്ര മതി. ഇനി നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട് ഏത് ബൗളിൽ വേണമെങ്കിലും വെക്കാം, പുഡിംഗ് പാത്രത്തിൽ വെക്കാം, ഏതിൽ വേണമെങ്കിലും. പക്ഷേ ഇത് കുറച്ചും കൂടി ഈ ഒരു മോൾഡാകുമ്പോൾ, ഇങ്ങനത്തെ ഒരു ഷേപ്പിലെ മോൾഡൊക്കെ ആകുമ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും സെറ്റായി വരുമ്പോൾ. ഇതിൽ ഡേറ്റ്സും ഒക്കെ ചേർക്കാം കേട്ടോ, വേണമെങ്കിൽ ബ്ലാക്ക് കറൻസ് എന്താണെങ്കിൽ ചേർക്കാം. എല്ലാം കൂടി ഒരു 1 കപ്പോ 1.5 കപ്പോ 2 ടീസ്പൂൺ എല്ലാം കൂടി ചേർന്ന് ഒരു 1.5 കപ്പ് വരെ ആകാം. ഇനി വേറെ ഒന്നുമില്ല, ഇത് ഞാൻ നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നു. ഇത് സെറ്റിംഗ് ടൈം കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് സെറ്റാകാൻ ഫ്രീസറിൽ വയ്ക്കാം, അല്ലെങ്കിൽ താഴെ വെച്ചിട്ട് ആ നോർമൽ കേസിൽ എങ്ങനെയാണോ അതുപോലെ സെറ്റാക്കി എടുത്താലും മതി. ഇപ്പം നമുക്ക് സമയം കുറവാണ്, അത് കാരണം ഞാൻ ഫ്രീസറിൽ വയ്ക്കുന്നു. ജലറ്റിനുള്ളതുകൊണ്ട് പെട്ടെന്ന് സെറ്റാകും. ഓക്കെ, സെറ്റായി വരട്ടെ. ഈസിയാണെന്ന് മനസ്സിലായില്ലേ. ഇതാണ് നമ്മുടെ ഡിപ്ലോമാറ്റ് പുഡിംഗ്. ക്രിസ്മസ് സീസണ് പറ്റിയതാണ്, എക്സലൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് എഗ് വെച്ച് വേണം എന്നുള്ളവർക്ക് എഗ് വെച്ച് ഒരു കസ്റ്റാർഡ് ഉണ്ടാക്കിയൊക്കെ ചെയ്യാം. അത് ഇതൊരു വെജിറ്റേറിയൻ വെർഷനാണ്. നമ്മൾ കസ്റ്റാർഡ് പൗഡർ ഉപയോഗിച്ച് ചെയ്യുന്നു. ഇനി കസ്റ്റാർഡ് പൗഡർ ഇല്ലാതെങ്കിൽ വിഷമിക്കട്ടെ, കോൺഫ്ലോർ ചെയ്യാം, എന്തായാലും കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് റെഡിയായി തരട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഫൈനൽ സ്റ്റേജ് എന്താണെന്ന്. ഇവിടേക്ക് ഒന്ന് ക്ലിയർ ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിപ്ലോമാറ്റ് പുഡിംഗ് ഈസ് റെഡി. ഞാൻ ഡീമോൾഡ് ചെയ്യാനായിട്ട് കമഴ്ത്തി വെച്ചപ്പോൾ നോക്കിയ റെഡി. കാണാൻ നല്ല ലുക്കില്ലേ, ഇറ്റ്സ് നൈസ്, ബ്യൂട്ടിഫുൾ, നല്ല സുന്ദരിയായിട്ടുള്ളൊരു പുഡിംഗ് ആയിട്ട് മാറുകയാണ്.
ഞാൻ ആ ഷേപ്പിലെ പാത്രത്തിൽ വെച്ചോണ്ട് ഈ ഷേപ്പ് നിങ്ങൾക്ക് ഏത് ടൈപ്പ് മോൾഡിൽ വെച്ചാൽ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും. ബ്യൂട്ടിഫുൾ അല്ലേ നമ്മുടെ ഡിപ്ലോമാറ്റ് പുഡിങ്. അടിപൊളി ക്രിസ്മസ് തീമാണിത്. അത് അല്പം ദേശിയാവേ. ഇഷ്ടമുള്ള മോൾഡിൽ ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ടല്ലോ. എന്തൊക്കെയോ സംഭവങ്ങളകത്തുണ്ട്. കുറേ കുറേ കാര്യങ്ങൾ. ബിസ്ക്കറ്റ്സ് ഉണ്ടാവും. ഒറ്റമൊരു ചോദിക്കാനുണ്ട്. ടുട്ടി ഫ്രൂട്ടി, ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, എവറിഥിങ് പ്ലസ് ബിസ്ക്കറ്റ്, കുക്കീസ്, അതിൻ്റെ കൂടെ ആ ചോക്ക് ഒരു എന്താ പറയുക നമ്മുടെ കസ്റ്റേർഡിൻ്റെ ടേസ്റ്റ്, നല്ല തണുപ്പ്, നൈസ്, ചെറീസും. അത് എന്തായാലും ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു പുഡിങ് കഴിക്കുന്നത്. നമ്മൾ സാധാരണ കഴിക്കുന്ന പോലെ ആയിരിക്കില്ല, സംതിങ് ഡിഫറെൻ്റ് ആയിരിക്കും. അടിപൊളി. ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക്സ് തരാം, മറക്കണ്ട. അപ്പോൾ ക്രിസ്മസിന് ഒരൈറ്റം ഇതായിക്കൂടെ, ഒരു ഡിസേർട്ട് ഐറ്റം. കുറേ ഡിസേർട്ട്സ് ഉണ്ടാകുമല്ലോ, ഒരെണ്ണം ഇത്. ഓക്കെ, അപ്പോൾ സന്തോഷമായി. ഞാൻ ഹാപ്പിയാണ് ഈ ഡിപ്ലോമാറ്റ് പുഡിങ്ങിൻ്റെ കാര്യത്തിൽ. നിങ്ങളും നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് തരണം. കാണാനൊക്കെ ബ്യൂട്ടിയാണ്, ബ്യൂട്ടി. എന്ത് ഭംഗിയായിരിക്കും, മൾട്ടി കളേർഡ്. എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് വേണമെങ്കിലും ഇടാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക്സ് തരാം. അപ്പം താങ്ക് യു സോ മച്ച്. നമ്മുടെ ക്രിസ്മസ് സീരീസ് എങ്ങനെ മുന്നേറുന്നു, നിങ്ങളുടെ സപ്പോർട്ട് വളരെ വലുതാണ്. ഇനിയും കുറച്ച് എപ്പിസോഡ്സ് കൂടി വരാനുണ്ട്. ഒരു എനിക്ക് തോന്നുന്നു 24-ാം തീയതി വരെ ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ടാവും. ഇനി മിക്കവാറും എല്ലാ ദിവസവും വീഡിയോസ് ഉണ്ടാകും. ഗ്യാപ്പ് എടുക്കാണ്ട് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. സ്റ്റേ ട്യൂൺ ടു എൽ എൻ വ്ളോഗ്സ്. പിന്നെ എന്താ പറയാനുള്ളത്, കൂടുതൽ കാര്യങ്ങളൊന്നും പറയല്ല. ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് എൽ എൻ വ്ളോഗ്സ് യൂട്യൂബ് ഫാമിലി. സന്തോഷം, വേറൊന്നും പറയല്ല. കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ആൾ.